തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ കോളേജ് അധികൃതർ. കേസിൽ ഒളിവിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ ഇതുവരെ സസ്പെൻഡ് ചെയ്തില്ല. സസ്പെൻഡ് ചെയ്യാതെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാകില്ലെന്നാണ് പോലീസ് നിലപാട്. അതേസമയം ഈ നിലയിൽ കോളേജിൽ തുടരാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. പിൻവലിപ്പിക്കാൻ SFI ഇടപെടുന്നതായും പോലീസിന് പരാതിയുണ്ട്. വീട്ടിൽ നിന്നും ഉത്തരക്കടലാസ് കണ്ടെത്തിയ സംഭവത്തിൽ ശിവരഞ്ജിത്തിനെ ഇന്ന് ക്യാമ്പസിൽ കൊണ്ടുവന്ന് തെളിവെടുക്കും. വിശദാംശങ്ങളുമായി VS അനു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അനു, ഇന്ന് ശിവരഞ്ജിത്തിനെ ക്യാമ്പസിൽ കൊണ്ടുവന്ന് തെളിവെടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം വിഷയവും വിവാദവും ഉണ്ടായിട്ടും ഇവർക്ക് നേരെ ഒരു നടപടിയും എടുക്കാൻ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. അന്വേഷണത്തോട് സഹകരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു അലംഭാവം ഉണ്ടാകുന്നത്? രഞ്ജിനി, ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിവരഞ്ജിത്തിനെ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് കോളേജ് ക്യാമ്പസിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ചോദ്യക്കടലാസ്, ഉത്തരക്കടലാസ് ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് തിരുവനന്തപുരം കൺവെൻമെന്റ് പോലീസ് എടുത്തിട്ടുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശിവരഞ്ജിത്തിനെ ഇപ്പോൾ കോളേജ് ക്യാമ്പസിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. തെളിവെടുപ്പ് ക്യാമ്പസിനകത്ത് നടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് 19 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ 6 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇനി ഏതാണ്ട് 13 പേരെ പിടികൂടാനുണ്ട്. ഇതിൽ 2 പേർ ഈ കണ്ടാൽ തിരിച്ചറിയാവുന്ന പ്രതികളാണെന്ന ഗണത്തിലാണ്. മറ്റു 10 പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അക്രമവുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രതികളായിട്ടുള്ള ബാക്കി 10 പേർ കൂടിയിട്ട് ഇവരെ എന്നാൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള യാതൊരുവിധ നടപടികളും ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 4 ദിവസം മുമ്പ് തന്നെ ഈ 10 പ്രതികളുടെയും പേരടക്കം, ഇവരുടെ ഫോട്ടോയടക്കം പോലീസ് പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചതാണ്, കോളേജ് അധികൃതരെ ഏൽപ്പിച്ചതാണ്. ഇവരെ സസ്പെൻഡ് ചെയ്താൽ മാത്രമേ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടതുള്ളൂ എന്ന തീരുമാനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ കോളേജിൽ നിന്നും ഈ പ്രതികളെ സസ്പെൻഡ് ചെയ്യാത്ത കാരണം പോലീസിന് ഇവരുടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനൊരു ആക്ഷേപം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉത്തരക്കടലാസുകൾ ശിവരഞ്ജിത്തിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെയോ കോളേജിൻ്റെയോ ഭാഗത്തു നിന്നും ഒരു പരാതി പോലും നൽകാത്ത ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. മോഷണം, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള 2 കേസുകളാണ് ശിവരഞ്ജിത്തിനെതിരെ പോലീസ് എടുത്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ ശിവരഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെളിവെടുക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ശിവരഞ്ജിത്തിനെ എത്തിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളടക്കം കോളേജിനെ ആക്രമിക്കാൻ ഒരു സംഘടന നീക്കം നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തിയിരുന്നു. ഈ സമയത്തൊക്കെ കോളേജിൽ വലിയ നിരോധനങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് കോളേജിനകത്ത് കയറാൻ അനുവദിക്കുന്നില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി പൂർവ്വ വിദ്യാർത്ഥികളടക്കം ക്യാമ്പസിനകത്ത് കയറുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ ദിവസവും ഉണ്ടായി. മാത്രമല്ല, ഇന്നലെ ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ യൂണിറ്റ് റൂമിൻ്റെ ഭാഗത്തു നിന്നും ആക്രോശിച്ചുകൊണ്ട് SFI പ്രവർത്തകർ നിർബന്ധിച്ച് പുറത്തിറക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിൽ പോലീസിന് വലിയ ആമർഷമാണുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അഖിൽ എന്ന വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ 1-ാം പ്രതിയും, ശിവരഞ്ജിത്ത് വീട്ടിൽ നിന്ന് ഉത്തരക്കടലാസുകൾ കണ്ടെടുത്ത കേസിലെ പ്രതിയുമായ ശിവരഞ്ജിത്തിനെ യൂണിവേഴ്സിറ്റി ശിവരഞ്ജിത്തിനെ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഉത്തരക്കടലാസ് കണ്ടെത്തിയ സംഭവത്തിലാണ് ശിവരഞ്ജിത്തിനെ ഇപ്പോൾ കോളേജ് ക്യാമ്പസിൽ എത്തിച്ച തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ KSU നേതാവ് വിഷ്ണു വിജയൻ ചേരുകയാണ്. വിഷ്ണു, ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടായിട്ടും വിവാദങ്ങൾ ഉണ്ടായിട്ടും ഈ കേസിലെ പ്രതികളിൽ പലരും ഒളിവിൽ കഴിയുകയാണ്. ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ, സസ്പെൻഷനിലേക്ക് പോകാൻ പോലും കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണെന്നാണ് കരുതുന്നത്? വിഷ്ണുവിന്റെ പ്രതികരണം എന്താണ്? ഇത് കൃത്യമായിട്ട്, അതായത് കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് CPM നേതൃത്വത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മന്ത്രിയുടെയും ഒക്കെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ കോളേജ് അധികൃതർ നടപടി സ്വീകരിക്കാത്തത്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിക്കെതിരെ പ്രാഥമികമായിട്ട്, അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, അയാൾ ഒരു ക്രിമിനൽ ഒഫൻസിൽ പെടുകയാണ്, അതല്ലെങ്കിൽ അതും ആ കോളേജിൽ ഇത്ര പരസ്യമായ രീതിയിൽ ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ സഹവിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഈ കേരളം ഇത്രയും ചർച്ച ചെയ്തിട്ട്, ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇത്രയും ചർച്ച ചെയ്തിട്ട്, ഇനിയും ആ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ തെളിവെടുക്കാൻ വരെ ആ കോളേജിൽ കൊണ്ടുവന്നിട്ടും ആ വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് ഏത് സമൂഹത്തിലാണ് എന്ന് ഒരു ചോദ്യമാണ് ഇതിൽ പ്രധാനമായിട്ട് ഉയരുന്നത്. ഇത് അങ്ങേയറ്റം ഇവിടുത്തെ നിയമവ്യവസ്ഥയെ, ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ എല്ലാം തന്നെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ്
ഇവിടെ മാനേജ്മെന്റിന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് വിഷ്ണു, ഇതിൽ അന്വേഷണത്തോട് സഹകരിക്കാൻ പോലും കോളേജ് തയ്യാറാകുന്നില്ല എന്ന ഒരു ആരോപണവും ഇവിടെ സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം അന്ന് തന്നെ ഈ വിദ്യാർത്ഥികൾ, അതായത് ഈ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിന് സമീപത്തുള്ള വിദ്യാർത്ഥികൾ ഇതാ നിൽക്കുന്നു പ്രതികളെന്ന് പ്രിൻസിപ്പലിനോട് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൽ ചെയ്തത് അവിടെ വന്ന മാധ്യമ പ്രവർത്തകരെ പുറത്തിറക്കാനും പോലീസുകാരെ അകത്ത് കയറ്റാതിരിക്കാനുമാണ്. ഇവിടെ ഒരു പ്രിൻസിപ്പൽ നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഒരു സ്ഥിരം പ്രിൻസിപ്പൽ വരാത്തത് എന്ന് കേരളം ചർച്ച ചെയ്യണം. അവിടെ ഉള്ളത് ഒരു പ്രിൻസിപ്പൽ ഇൻചാർജ് മാത്രമാണ്. കാരണം SFI യുടെ കൊട്ടേഷൻ പണി നടത്തുവാൻ, SFI യുടെ ഗുണ്ടാ പ്രവർത്തനം നടത്തുവാൻ, SFI യുടെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം നടത്തുവാൻ, ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ നടത്തുവാൻ ഇത്തരത്തിലൊരു പ്രിൻസിപ്പൽ ഇൻചാർജ് എന്ന ഒരു ഡമ്മിയെ മാത്രമാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത്തരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ, ഒരു കലാലയത്തിൽ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ പോലും ഇല്ലാത്തത്? ഒരു പ്രിൻസിപ്പൽ ഇൻചാർജ് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം വ്യക്തമാകും. കാരണം ഇവിടെ ഇടത് അധ്യാപക സംഘടനകളും CPMന്റെ അധ്യാപക സംഘടനകളുമാണ് ഈ പ്രതികളെ സംരക്ഷിക്കുവാനും ഈ പ്രതികളെ ഇവരപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ കേസ് കോംപ്രമൈസ് ആക്കിക്കൊണ്ട് ഈ പ്രതികളാക്കി ആരോപിക്കപ്പെട്ടവരെ ആ കേസിൽ നിന്നും രക്ഷിക്കപ്പെടാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ശ്യാം ചേരുകയാണ്, ABP പ്രവർത്തകനാണ്. ശ്യാം, കൊലപാതക ശ്രമം, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളാണ്, ഗുരുതരമായ വകുപ്പുകളാണ് ഇത്തരം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ, സസ്പെൻഷൻ പോലും പ്രഖ്യാപിക്കാൻ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല. ഇത് SFI പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന അഭിപ്രായമാണോ ശ്യാമിനുള്ളത്? അതൊക്കെ സംശയാതീതമായിട്ട് തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോ ഈ കുത്തു നടന്ന സമയത്ത് പ്രിൻസിപ്പാളിന്റെ പ്രതികരണവും അതിനുശേഷമുള്ള മറ്റ് ക്യാമ്പസിലെ മറ്റു അധികൃതരുടെ പ്രതികരണമൊക്കെ ഇതിനെ സാധൂകരിക്കുന്നതാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒന്ന് പോലീസിനെ ക്യാമ്പസിനകത്ത് കയറാൻ പോലും അവിടുത്തെ SFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ അധ്യാപകരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അതൊരു സാധാരണ ഒരു ക്യാമ്പസ് ശാന്തമായിട്ട് പോകുന്ന ഒരു ക്യാമ്പസിലാണെങ്കിൽ അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ സ്വന്തം ആളുകളെ കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ക്യാമ്പസിനകത്ത് വേണ്ട രീതിയിൽ അന്വേഷണം നടത്താൻ പോലീസിനോട് സഹകരിക്കാത്ത SFI പ്രവർത്തകരും അവർക്ക് കുടലൂതുന്ന അധ്യാപകരും തന്നെയാണ് ക്യാമ്പസിലുള്ളത്. ഇത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഈ ക്യാമ്പസിലുള്ള നടക്കുന്ന അനധികൃത നിയമനങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പൽ ഇൻചാർജ് എന്നുപോലെയുള്ള നിയമനങ്ങളൊക്കെ മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പ്രിൻസിപ്പൽ സംവിധാനം ആ ക്യാമ്പസിൽ കൊണ്ടുവരേണ്ടതാണ്. എങ്കിലും മാത്രമാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിപ്പോ അന്വേഷണം മൊത്തമായിട്ട് മെല്ലെപ്പോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലും പ്രിൻസിപ്പാളിനുള്ള പങ്ക് വളരെ കൂടുതലാണ്. ഈ ഉത്തരം അത് ഈ ഒരു കേസിന്റെ കാര്യത്തിന് മാത്രമല്ല, ഈ ഒരു ഉത്തര കടലാസുകൾ ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു. എന്ത് അന്വേഷണമാണ് ഈ ക്യാമ്പസ് നടത്തിയിട്ടുള്ളത്? ഈ ക്യാമ്പസ് അധികൃതരോടൊപ്പം തന്നെ പ്രിൻസിപ്പാളിൽ എന്ത് നടപടി നടത്തിയിട്ടുള്ളത്? ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ ശരിക്കും പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്, ഇതുവരെ പുറത്താക്കാൻ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു ഇടതുപക്ഷ ഒരു ഒരു അവരുടെ ഒരു ഗൂഢാലോചന, സംഘത്തിന്റെ ഒരു ഗൂഢാലോചന തന്നെയാണ് നടക്കുന്നത്. ക്യാമ്പസ് കേരളത്തിന്റെ ചില കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ ഗൂഢാലോചന സംഘത്തെ പൂർണ്ണമായിട്ട് തകർത്തുടയ്ക്കാതെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണും എന്ന് ദയവായി തുടരുക. പ്രതിൻ രാജ് ചേരുകയാണ്, SFI നേതാവ് കൂടിയാണ് അദ്ദേഹം. പ്രതിൻ, ഇത്രത്തോളം വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടും ഒളിവിൽ കഴിയുന്ന പ്രതികളെ സസ്പെൻഡ് ചെയ്യാൻ പോലും കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല. പ്രതിപക്ഷ യുവജന സംഘടനാ നേതാക്കളെല്ലാം ആരോപിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് അന്വേഷണത്തോട് സഹകരിക്കാത്തത് എന്നാണ്. താങ്കൾക്ക് എന്താണ് മറുപടി? നിലവില് മറ്റ് ഒരു UDF ഭരണകാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ ഏറ്റവും ദുരിതമായ ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിനകത്ത് നടന്നിട്ടുള്ളത്. അപ്പൊ അതിൽ പ്രതികളെ സംബന്ധിച്ച് പ്രഥമദൃഷ്ട്യാ ഉണ്ടായിരുന്നതിനകത്ത്, അതായത് ഒരു കൂട്ടത്തിനകത്താണ് ഉണ്ടായിരുന്നത്, അതിനകത്ത് കൃത്യമായ കുറ്റവാളികളെന്ന് പറയപ്പെടുന്ന അഖിലിന്റെ മൊഴിയിലടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളതിനകത്ത് പ്രഥമമായ കുറ്റവാളികളെ അടക്കമുള്ളവരെ കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും അതിനകത്തുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ബാക്കിയുള്ള, അതായത് എന്താണ് അതിന്റെ ഭാഗമായി ഓരോരുത്തരുടെ പങ്ക് എന്ന് വ്യക്തമാക്കി അന്വേഷണം ഇന്നിപ്പോ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോരുത്തരുടെ പങ്ക് എന്താണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് അതിന്റെ അന്വേഷണത്തിലേക്ക്,
ഭാഗമായി തുടർ നടപടി കൃത്യമായ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഒരിക്കലുമില്ല, ഇതിൽ പലരും ഒളിവിലാണ്. കേസിൽ ഒളിവിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ ഇതുവരെ സസ്പെൻഡ് ചെയ്തില്ല. സസ്പെൻഡ് ചെയ്താൽ മാത്രമേ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് നീങ്ങാൻ കഴിയൂ എന്നാണ് നിലപാട് പോലീസിന്റേത്. എന്തുകൊണ്ട് എന്നിട്ട് അത്തരത്തിലേക്ക് കോളേജ് നീങ്ങുന്നില്ല? അതെ, ഞാൻ അതാണ് പറഞ്ഞത്. അതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കുകയല്ലേ? അതിനകത്ത് പ്രതികളുടെ പങ്ക് വ്യക്തമാവാതെ ഒരാൾ കുറ്റവാളികളെ കുറിച്ച് എന്താണെന്നുള്ളത് അതിനകത്ത് പറയാൻ വേണ്ടി കഴിയില്ല. അതിന്റെ മൊഴിയിലടക്കം വന്നുള്ള ഭാഗങ്ങൾക്കകത്ത് പറഞ്ഞിട്ടുള്ളതിൽ ഈ പ്രതികളുടെ പേരുകൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിനകത്ത് അഖിൽ പറഞ്ഞ മൊഴിക്കകത്ത് വന്നിട്ടുള്ള കുറ്റവാളികൾ എന്ന് പറയുന്നത് ഈ പറയുന്നവരാണ്. ആ എട്ടുപേരുടെ പേരാണ് അഖിലിന്റെ മൊഴിയിലടക്കം വന്നിട്ടുള്ളത്. ബാക്കി കൂട്ടത്തോടെ വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടത്തിന് വന്ന ആൾക്കാർ, ഇത്ര ആൾക്കാർ ആ ഭാഗത്ത് ആ സംഘർഷം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നതാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ഓരോരുത്തരുടെ പങ്ക് എന്താണെന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിന്റെ അന്വേഷണമല്ല ഇപ്പൊ കൃത്യമായി നടക്കുന്നത്. ശരി, അതിൽ മറ്റുള്ളവരുടെ പങ്ക് വ്യക്തമാകാത്തത് കൊണ്ടാണ് കോളേജ് സസ്പെൻഷൻ പോലെയുള്ള മറ്റു നടപടികളിലേക്ക് നീങ്ങാത്തത് എന്നാണ് പ്രതിൻ പറയുന്നത്? അല്ല, അതിനകത്ത് എന്താണ്, അതായത് കോളേജ് അധികൃതർക്കായിരുന്നാലും അവരുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് കോളേജിലേക്ക് എത്തിയിട്ടുള്ള പരാതിയിൽ ഒരു 13 പേരുടെ പേരടങ്ങിയ ആണ് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള പേരുകൾ പറയുന്നത്. അതിനകത്ത് കുറ്റം ചെയ്തതായി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഈ പറയുന്ന 6 പേരുടെ പേരാണ് കോളേജിൽ കൊടുത്തിട്ടുള്ള പരാതിയിലും കുറ്റം ചെയ്ത ഇവരെ ഇതിന് എന്താ പറയുന്ന ഈ സംഘർഷത്തിന് ഇടയായിട്ടുള്ളതിൽ 6 പേരുടെ പേരാണ് കോളേജിൽ കൊടുത്തിട്ടുള്ള പരാതിയിലും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അതായത് ഇപ്പോൾ പിടിയിലായ 6 പേർ അല്ലേ പ്രതി? അതെ അതെ. ശരി, ശ്യാമുണ്ട്. ശ്യാം, പ്രതിൻ പറഞ്ഞത് കേട്ട് കാണും. ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പലരുടെയും പേര് അഖിൽ മൊഴിയിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഒരു കർശന നടപടിയിലേക്ക് നീങ്ങാത്തത് കോളേജ് അധികൃതർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പിടിയിലായ 6 പേരുടെ പേരാണ് നൽകിയത്. അവർ 6 പേരും പിടിയിലായിട്ടുണ്ട്. അന്വേഷണം കാര്യക്ഷമമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ്. ശ്യാമിന്റെ മറുപടി എന്താണ്? ശ്യാം, കേൾക്കാമോ? ശ്യാം ടെലിഫോൺ ലൈനില്ല എന്നാണ് കരുതുന്നത്. പ്രതിൻ ചെറിയാണ്. പ്രതിൻ, ഇതിൽ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് SFIയുടെ മറ്റ് ഇടപെടലുകൾ ഈ അന്വേഷണത്തിൽ അടക്കം നടക്കുന്നു എന്നാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് മറ്റ് കർശനമായ നിലപാടുകൾ ഉണ്ടാകാതിരിക്കാൻ SFIയുടെ ഇടപെടൽ നടക്കുന്നു എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. എന്താണ് മറുപടി? വളരെ മാനുഷമായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് പറയാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ. കാരണം അവിടെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ ആ നിമിഷം മുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കേരളത്തിലെ സർക്കാരും പോലീസും അടങ്ങുന്ന ആ ഘടകം വളരെ കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഒപ്പം ഈ സംഘടനയുടെ ഭാഗമായി എവിടെയെങ്കിലും ഉണ്ടായിരുന്ന ഒരു ഭാഗമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഘടനയുടെ ഭാഗത്തെ അവരുണ്ടാകില്ല എന്ന കർശനമായ നിലപാട് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക്, ഇതുപോലെ അക്രമകാരികൾ ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്ന കൃത്യമായ നിലപാടെടുത്ത കരുത്തിട്ടൊരു സംഘടനയാണ് പ്രതി. അതായത് ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ അവർ കോളേജിൽ തുടരണ്ട എന്ന നിലപാട് തന്നെയാണ് SFIക്കും. തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയത്തിന്റെ ഒരു കഴമ്പ് പോലും ഉണ്ടാവേണ്ടതില്ലല്ലോ. ആ നിലപാടിനെ തന്നെ ഉറച്ച് കുറ്റവാളികളും അക്രമകാരികളുമായിട്ടുള്ളവർ ഈ സംഘടനയിൽ തുടരേണ്ടതില്ല എന്നുള്ളത് കൃത്യമായി SFI നിലപാടെടുത്ത് കഴിഞ്ഞതല്ലേ അതിനകത്ത്. ശരി, നന്ദി പ്രതിൻ. പ്രതികരിച്ചതിന് VS അനു ചേരുകയാണ്. അനു, ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായോ? അവർ കോളേജിൽ ക്യാമ്പസിൽ നിന്ന് തിരിച്ചുപോയോ? ദിവ്യ, തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഈ ശിവരഞ്ജിത്രയും കൊണ്ട് കണ്ടോൺമെന്റ് CI നേതൃത്വത്തിലുള്ള സംഘം പുറത്തുപോയിരിക്കുന്നു. ഏതാണ്ടൊരു 10 മിനിറ്റോളം നീളുന്ന ഒരു തെളിവെടുപ്പാണ് കോളേജ് ക്യാമ്പസിൽ പോലീസ് നടത്തിയത്. ഈ ക്യാമ്പസിൽ നിന്നാണ് ഈ കേരള സർവകലാശാലയുടെ ഉത്തര പേപ്പറുകൾ തനിക്ക് കിട്ടിയത് എന്ന മൊഴിയാണ് ശിവരഞ്ജിത്ത് ആദ്യഘട്ടത്തിൽ പോലീസ് നൽകിയിട്ടുള്ളത്. ഇപ്പോഴും നാളെ ഉച്ചവരെ ശിവരഞ്ജിത്തിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് ഇന്നലെ കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടി ശിവരഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യും. പ്രണവ് എന്ന വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് എങ്ങനെയാണ് ശിവരഞ്ജിത്തിന്റെ പക്കലെത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വിശദീകരണം തേടേണ്ടതുണ്ട്. ഈ ഇക്കാര്യങ്ങളൊക്കെ ഈ ശിവരഞ്ജിത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം കോളേജിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു അനാസ്ഥ ഉണ്ടാകുന്നു എന്ന് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഈ മറ്റു 10 പേരുടെ ലിസ്റ്റ് പട്ടിക
പേര് സഹിതം പോലീസ് കോളേജ് അധികൃതർക്ക് നൽകിയതാണ്. ഇവർ സസ്പെൻഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാകൂ എന്ന് പോലീസ് പലതവണ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇതുവരെ ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും കോളേജ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോളേജിനകത്ത് വിദ്യാർത്ഥികളല്ലാത്തവർക്ക്, അധ്യാപകർക്കും അധ്യാപക ജീവനക്കാർക്കും അല്ലാത്തവർക്ക് ക്യാമ്പസിനകത്ത് കയറുന്നതിന് കർശനമായ വിലക്കുണ്ട്. കഴിഞ്ഞ ദിവസം കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്നാൽ ഇന്നലെ അടക്കം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനകത്ത് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു കോളേജിന് മേലൊരു സമ്മർദ്ദം ആരുടെ പ്രത്യേകിച്ച് എസ് എമ്മിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദിവ്യ, പി എസ് അനുവാണ് വിവരങ്ങൾ നൽകുന്നത്.